സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു താളുതോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു തോരന് നമുക്ക് ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു നേരത്തെ മീലായിട്ട് എടുക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. താളുതോരൻ പല ആളുകൾ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ടുണ്ടെങ്കിലും വിലാസിനിയമ്മ ഉണ്ടാക്കുന്ന താളുതോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെയാണ് വിലാസിനിയമ്മയുടെ താളുതോരൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള ചേമ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് മൊത്തത്തിലിങ്ങനെ എടുക്കുകയും കൂടെയാണ്. അതിൻ്റെ വിത്തുണ്ടോയെന്നും കൂടെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണത് ഇങ്ങനെ മൊത്തത്തിലായിട്ട് എടുത്തത്. ശരിക്കും നമുക്ക് വേണ്ടത് അതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള ഈ ഒരു പോർഷൻ മാത്രമാണ് വേണ്ടത്. ആ ഒരു പോർഷൻ കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ തോരൻ വെക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാ ഈ സെൻറ്ററിലുള്ള ഈ ഒരു പോർഷൻ. അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. വളരെ ഒരു സ്വീറ്റ്നെസ് ആണ് ഈ ഒരു തോരന്. അപ്പോൾ നമുക്കിതാ കുറേ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചേമ്പ് കൂടെ പറിക്കാനുണ്ട്. അപ്പം അതും ഇങ്ങനെ നടുക്കുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് നടുക്കുന്ന കട്ടായി അവിടെ കാണുന്നത്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ കിളിച്ച് വന്നിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതാ ഈ നടുക്കുള്ള പോർഷൻ. ബാക്കിയുള്ളതിനെയൊക്കെ ഇങ്ങനെ തട്ടിക്കളയും. അതിനുശേഷം ഈ ഒരു നടുക്കുള്ള പോർഷനും വിരിയാൻ നിൽക്കുന്ന ചേമ്പിൻ്റെ ഇലയും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. ആ വിരിയാൻ നിൽക്കുന്ന ചേമ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും അടുക്കുണ്ടോന്നും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ അരിഞ്ഞ് നമ്മൾ തോരനിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഈ തണ്ടുകൾ ഏറ്റവും നടുക്ക് പോർഷനിലുള്ള ആ തണ്ടാണ് ഏറ്റവും രുചി. അപ്പോൾ അതെടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ കീറി ഓരോ തണ്ടിനെയും നടുവേ ഇങ്ങനെ കീറിയിട്ട് നമുക്കരിയാം. ഇച്ചിരി തൊലി കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ തൊലി ഇതാ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങ് പീൽ ചെയ്ത് കളയാം. കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കീറിയിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇതാ നീളത്തിൽ ഇങ്ങനെ അങ്ങ് കീറും. അതിന് ശേഷം അത് ചെറുതായി അങ്ങ് അരിഞ്ഞു കൊടുക്കും. ഏറ്റവും ലോലമായിട്ട് അരിയാമോ അത്രയും ലോലമായിട്ട് അരിയുന്നതാണ് ടേസ്റ്റ്. ഇങ്ങനെയാണ് വിലാസിനിയമ്മ അരിയുന്നത്. ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളയും അതുപോലെ തന്നെ അരിഞ്ഞു ചേർക്കും. ഒരുപാട് നീളത്തിലല്ല, ഇങ്ങനെ സൈഡ് വെച്ച് ഇങ്ങനെ പകുതി പകുതിയായിട്ട് ഇങ്ങനെ അരിഞ്ഞു ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രണ്ട് സവാള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സവാളയും കൂടെ അരിഞ്ഞു ചേർത്തതിന് ശേഷം ഇനി അത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അതിലേക്ക് ഒരു മുക്കാൽ ഭാഗം തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ മുക്കാൽ ഭാഗം ചിരകി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് അരിഞ്ഞു ചേർത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വെച്ചു. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടി. ഇനി ആ സമയം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം അരപ്പാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് ഈ ഒരു കടുക് പൊട്ടിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് തീ കുറച്ച് വെച്ച ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഇങ്ങനെയൊന്ന് വഴറ്റണം. അപ്പോൾ ഒരു തേങ്ങ ഒരു ചെറിയ വേവ് ഉണ്ടാവും. അപ്പോൾ അതങ്ങ് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തു. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തു. നമ്മൾ മോൾ ഭാഗത്തായിട്ടാണ് സവാള അരിഞ്ഞ് വെച്ചിരുന്നത്. ആ സവാള കൂടെ ഇതിലേക്ക് ഈ ഒരു അരപ്പിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ ഒരു കൂട്ടിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് തേങ്ങ കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് ഒരു കുറച്ച് വേവ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനും പച്ച ചുവ മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇതൊന്ന് മാത്രമായിട്ടൊന്ന് വഴറ്റുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചേമ്പിൻ്റെ തണ്ടിനെ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെടുത്ത പാത്രം നിറയെ ഉണ്ട് ഈ ഒരു ചേമ്പിൻ്റെ താള്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒന്ന് കൂട്ടാനുള്ള തോരൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു അരപ്പ് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് ഒരടപ്പ് വെച്ച് ഇതിനെ അടച്ച് വേവിക്കണം.
അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് അമർത്തി അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇതാ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം തുറന്ന് നോക്കിയപ്പം ഇതാ ഇത്രയും ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും അതൊന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു ശകലം കൂടെ വേവാനുണ്ട്. അപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അടച്ചു വയ്ക്കണം. അപ്പം വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അടച്ചു വെച്ചു. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്ന തോരൻ ഇതാ ഇത്രയായി ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് അടിയൊന്ന് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഒരുപാടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ടങ്ങ് കുഴഞ്ഞു പോവും. ഈ ഒരു സമയത്ത് നമ്മൾ തീയ് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ബാക്കി വേവിച്ചെടുക്കുന്ന സമയത്ത് തീയ് സിമ്മിൽ വെച്ചാൽ മതിയാവും. ഇതാ അടിപൊളിയായിട്ടുള്ള താളു തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു.